Hi friends, welcome to YouTube channel. In this video, Epson's new printer, Epson L15150, is change the ink pad. Simple video. Video channel, subscribe, like, comment, and video. All companies ink tank printer have a problem with maintenance box. Full alangi ink pad full nulla message appo ee Epson L15150 ana printer maintenance box engane maatam ennulla simple video aanu adile ingane oru message vannu kaniya pinne printer stuck aayirukum oru printing varuvilla appo adu engane namukku maatam ennulladana idu company oda warranty il verna policy alla idu maintenance box nu warranty varunnilla kaaram pratyam shraddhikka kaana chip type maintenance box galokka consumable aanu adu nammal പണം കൊടുത്ത് തന്നെ മാറ്റണം അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഇതിന്റെ മെയിന്റനൻസ് ബോക്സ് വരുന്നത് നിങ്ങൾ ഓതറൈസ്ഡ് ഉള്ള അടുത്തുള്ള സർവീസ് സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അവരെ നിങ്ങൾക്ക് ഈ മെയിന്റനൻസ് ബോക്സ് അവർ വന്ന് ഫിറ്റ് ചെയ്ത് തരുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇതിന് കോഡ് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു കോഡ് ഉണ്ടല്ലോ പ്രൊഡക്റ്റ് നമ്പർ എന്നൊരു കോഡ് കാണിക്കും അതും ഈ മെയിന്റനൻസ് ബോക്സിന്റെ കോഡും സെയിം ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അത് വേറെ ഏതെങ്കിലും മെയിന്റനൻസ് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ചിപ്പ് വരുന്നതുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യില്ല ശേഷം ഈ സ്കാനർ മോഡ്യൂൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഈ കാണുന്നതുണ്ടല്ലേ അതാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ബോക്സ് എന്നുള്ള ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആ മെയിൻ്റനൻസ് ബോക്സ് പുതിയതിൻ്റെ ബോക്സിൽ നിന്നും നമുക്ക് ആ പുതിയ മെയിൻ്റനൻസ് ബോക്സ് എടുക്കാം അതിൻ്റെ കൂടെ എടുക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കവർ കിട്ടും ഈ കവർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മെയിൻ്റനൻസ് ബോക്സ് നമുക്ക് ഡംപ് ചെയ്യുമ്പോൾ അത് ഇതിൽ പാക്ക് ചെയ്തിട്ട് വേണം ഒഴിവാക്കാൻ ഓക്കെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇങ്കൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അത് ഒന്നായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ആകെ പരിസരം മലിനീകരണമാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കവറിൽ പാക്ക് ചെയ്തുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമില്ല അപ്പോൾ നമ്മൾ ആ പുതിയ ബോക്സിൽ നിന്നും പുതിയ മെയിൻ്റനൻസ് ബോക്സ് പുറത്തോട്ട് വെച്ചു എന്നിട്ട് ഈ പ്രിൻ്ററിൽ കാണുന്ന ഈ സ്കാനർ മൊഡ്യൂളിൻ്റെ താഴെ കാണുന്ന ഈ പഴയ മെയിൻ്റനൻസ് ബോക്സ് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും കണ്ടില്ലേ എന്നിട്ട് ഈ പുതിയ ബോക്സ് അതേപോലെ തന്നെ നമുക്ക് ചിപ്പ് വരുന്ന കണ്ടു ഈ പുതിയ ബോക്സ് അതേപോലെ നമുക്ക് അതിൽ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് ലോക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ മെയിൻ്റനൻസ് ബോക്സ് മാറ്റാൻ എന്നിട്ട് നമുക്ക് പ്രിൻ്ററിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് മെയിൻ്റനൻസ് ബോക്സ് എറർ എന്നുള്ള ഈ ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രിൻ്ററിൻ്റെ മദർ ബോർഡ് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യും അത് കംപ്ലീറ്റഡ് ആണ് എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഉപയോഗിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ഓക്കെ പഴയ ബോക്സ് നമുക്ക് പഴയ മെയിൻ്റനൻസ് ബോക്സ് ആണിത് ഇത് നമുക്ക് കവറിൽ പാക്ക് ചെയ്തിട്ട് ഒഴിവാക്കാം അത് ഞാൻ കാണിച്ചു തരാം ഈ കവർ എടുത്തു കവർ ഓപ്പൺ ചെയ്യുക കണ്ടോ കവറിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം അത് ക്ലോസ് ചെയ്താണ്ട് ഒഴിവാക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ